ഹായ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പണ്ട് കാലത്ത് കഴിച്ചിട്ടുള്ള ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും നാവിലില്ലേ? അതേ രുചിയിലും അരികൊക്കെ നല്ല മൊരിഞ്ഞിട്ടും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടനെ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ഇതിന് വേണ്ട ചേരുവകൾ: അരി 1 കപ്പ്, ചെറുപഴം 1, ശർക്കര 1/2 കപ്പ്, വെള്ളം 1/2 കപ്പ്, തേങ്ങാക്കൊത്ത് 1/2 കപ്പ്, ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1 നുള്ള്, അത് ആവശ്യമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. നെയ്യ് 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് 5 മണിക്കൂർ കുതിർത്തെടുത്തതാണ്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കര പാനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇത് 1/2 കപ്പ് ശർക്കര 1/2 കപ്പ് വെള്ളത്തിൽ പാനി അയച്ചിട്ട് അരിച്ചെടുത്തതാണ്. വെള്ളം കൂടിപ്പോവരുത്. ഇനി നമുക്ക് ശർക്കര പാനി ചേർത്തിട്ട് ഇത് നല്ലപോലെ അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ നമ്മൾ ഇഡലി മാവിൻ്റെ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനാവശ്യമുള്ള ശർക്കര പാനി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. ഇഡലിക്ക് നമ്മൾ അരയ്ക്കുമ്പോൾ കുറച്ച് തരിതരിപ്പായിട്ടല്ലേ അരി അരച്ചെടുക്കുക. അതുപോലെ തന്നെ ഉണ്ണിയപ്പത്തിനും അരച്ചെടുക്കണം. തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരികളായിട്ട് വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ശർക്കര പാനിയാണിത്. ഇനി നമുക്ക് പഴം അരച്ചെടുക്കണം. ഞാനിവിടെ 1 പാളയംകോടൻ പഴമാണ് എടുത്തിരിക്കുന്നത്. ഈ പഴം ചേർക്കുമ്പോഴാണ് ഉണ്ണിയപ്പത്തിന് ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്. ബാക്കി വന്ന ശർക്കര പാനിയും പഴവും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തത് ഇനി ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നമുക്ക് 1-8 മണിക്കൂർ പൊങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കണം. രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി മാവ് അരച്ചു വയ്ക്കാം. ഇപ്പോൾ വൈകിട്ടത്തേക്കാണെങ്കിൽ രാവിലെ അരച്ചു വെച്ചാൽ മതിയാവും. ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറു തീയിലൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ റവയും 1/2 ടീസ്പൂൺ ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കാം. റവ ചേർക്കുന്നത് ഉണ്ണിയപ്പം ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വേണ്ടാത്തവർക്ക് റവ ഒഴിവാക്കാം. ഗോതമ്പ് മാവ് ചേർക്കുമ്പോൾ ഉണ്ണിയപ്പം കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് വരും. നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം. വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇതിലോട്ട് വേണമെങ്കിൽ നമുക്ക് 1 നുള്ള് സോഡാപ്പൊടിയും കൂടെ ചേർക്കാം. സോഡാപ്പൊടി ചേർക്കുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടും ഉണ്ണിയപ്പം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർക്കാം. ഇനി നമുക്ക് എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടാക്കുമ്പോൾ ഈ കുഴിയിൽ മാത്രം എണ്ണ ഒഴിച്ചാൽ മതി. അപ്പം നമ്മൾ ബാക്കി ഭാഗത്തും കൂടെ എണ്ണ ഒഴിച്ചിരുന്നാൽ മാവ് കോരി ഒഴിക്കുമ്പോൾ അത് പൊങ്ങിക്കളയും. എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പോൾ തീ മീഡിയത്തിലോട്ട് വയ്ക്കുക. എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. എൻ്റെ കയ്യിലിരിക്കുന്ന ഇതിൽ കുഴികൾ അത്ര വലിപ്പമുള്ളതല്ല. അപ്പോൾ കുഴി വലുതാണെങ്കിൽ വലിയ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുഴിയുടെ 3/4 നിറയുന്നത് വരെ മാവ് ഒഴിക്കാം. ഇത് വെന്ത് വരുമ്പോൾ ഉണ്ണിയപ്പം ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം. പപ്പടം കുത്തിയിട്ടിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ പാത്രത്തിലോട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് വേണ്ടെങ്കിൽ ഇത് ഇവിടെ വെച്ചിട്ട് നിർത്താം. സാധാരണ ഉണ്ണിയപ്പം ആകാം സോഫ്റ്റും പുറമെ കുറച്ച് മൊരിഞ്ഞിട്ടുമാണ് ഇരിക്കുന്നത്. അങ്ങനെ വേണമെങ്കിൽ നമ്മൾ 1 പ്രാവശ്യം കൂടെ വാർത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ അപ്പുറത്തെ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മീഡിയം തീയിലാണ് കിടക്കുന്നത്. എണ്ണ നല്ല ചൂടായി പോകരുത്. ഈ ഉണ്ണിയപ്പം ഒന്ന് അതിലോട്ടിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുക്കുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. എണ്ണയിലോട്ടിട്ടിട്ട് 30 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ നല്ല ചൂടായി കിടക്കരുത്, എന്നാൽ ഇടുമ്പോൾ തന്നെ അത് കരിഞ്ഞു പോവും. ഇതുപോലെ ബാക്കി ഉണ്ണിയപ്പവും ഉണ്ടാക്കിയെടുക്കാം. തീ നമ്മൾ ഓഫാണ് ചെയ്യുന്നതെങ്കിൽ ഉണ്ണിയപ്പം മറിച്ചിടുന്ന സമയത്ത് തീ ഓൺ ചെയ്താൽ മതി. ഇപ്പം എല്ലാ ഉണ്ണിയപ്പം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ആ സൈഡ് ഭാഗമൊക്കെ നല്ല മൊരിഞ്ഞിട്ട് അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ണിയപ്പം വീട്ടിൽ നല്ല ടേസ്റ്റോടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.